Hello dears, welcome back to Thunder Kitchen recipes. In the I will share a very easy item, very petty chicken curry recipe. This is a pathiri and porota combination. The cooking process is very simple. We have masala, white. அப்பதனே നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പാടില്ലേ നമ്മൾ ഇത് കൂടുതൽ സമയം എടുക്കുന്നത് ഈ മസാല റെഡിയാക്കാനാണ് അതായത് സവാളയൊക്കെ മുരിച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ ഇങ്ങനെ വഴറ്റിയൊക്കെ എടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും ഇത് അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഇത് നമുക്ക് ഈദ് പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റിന് ഈ കറി ഉണ്ടാക്കുകയാണെങ്കിൽ പൊറോട്ടയുടെയും Pathiri good aka karikavana upon Namkidangan and Dakana Noka. Addit the process in Namala chicken marinate and another, then ending any day bowl lake 500 gram chicken on medium size of Alpamala Kashnangalakia chicken anna. It is Namaki bowl lake at the lake churka ingredients churka. This is a small slice of the 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 Garam masala podi. Pinna the lake and a taste and a upongodi churka. And the two night a kaigonda the correction night chicken pieces like a athakavidam. None night mix either, marinate either, or a manicure, modiature, restia. If a chicken marinate either, which a manicure and a tender, Nanu pan which chudakitender. This is the chicken pieces. This chicken curry is spicy. It is spicy. Kashmiri chili powder, red chili powder, and teaspoon Kashmiri chili powder, red chili powder. നേരിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ച് നന്നായിട്ട് ചൂടാവുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ആവും. ഇപ്പോ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് തുറന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക. 2 minutes in a tornade, none night, mix a not a low flame automata, administration with the lake, portrait certodoka, pin the lake over a cup, chudor long with a churka. Chicken veranola, velana, namalipa churka another. A porica chudor and jerka, churcumble, the chudor and a churkato. Then to none night on the mix, the initiation. Modiace. 10 minutes cook here. About chicken, a cake, they show you half cook. I need it on a 10 minutes, Namaloke another. Chicken on night cook on Dangilu, Aramanikur, Langrido, the Rotanjamin take away in Duerum. About 10 minutes, I need a Namako, Paribadici and other need it on a 10 minutes, okay, amber another. About Modia chatter, low flame, 10 minutes cook here. 10 minutes ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ചിക്കൻ ഒക്കെ ഏകദേശം പകുതി കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തു നോക്കാം. ഗ്രേവി ഒക്കെ ഏകദേശം തിക്കായി വരുന്നുണ്ട്. ചിക്കൻ പീസസ് ഒക്കെ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസ് ഒക്കെ ഇതിനകത്ത് എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയാണ് ട്ടോ വേണ്ടത്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ ഫ്രൈ ചെയ്ത ബാക്കി വന്ന എണ്ണ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിനകത്ത് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. പിന്നെ എണ്ണ കൂടുതൽ വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതിയാവും. പക്ഷേ എണ്ണയിൽ കിടന്ന് ഗ്രേവി കുക്കായാലാണ് ആ കറിക്ക് ടേസ്റ്റ് കൂടുക. അതാണ് ഞാനിപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ചത്. കറി കുക്കായതിന് ശേഷം കൂടുതൽ എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ നമ്മൾ വേവിക്കാൻ വെച്ചപ്പോഴേക്കും നമ്മൾ ഒട്ടും എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആകെ ചേർക്കുന്ന എണ്ണ ഇതാണ്. അപ്പോൾ ഇത് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ഈ എണ്ണയോടുകൂടി തന്നെയാണ് ഗ്രേവിയിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഗ്രേവി കുക്കാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുന്നത്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ച് ആ ഗ്രേവിയിലേക്ക് തന്നെ ഇടാം. അപ്പോൾ ഗ്രേവി ഇവിടെ നന്നായിട്ട് ചൂടായി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത കഷ്ണങ്ങളും എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ലൂസായ ഗ്രേവി അല്ല കേട്ടോ ഈ കറിക്ക്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് തണുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി കഷ്ണങ്ങളിലൊക്കെ പുരണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം, ഗീ. അത് കൂടുതലൊന്നും വേണ്ട, പേരിന് മതി. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വരാൻ വേണ്ടി മാത്രമാണ്. ഈ സമയത്ത് ഗീ ചേർക്കുമ്പോൾ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. അതിനുവേണ്ടി വളരെ കുറച്ച് മാത്രം ഗീ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർക്കുക. വേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു നമ്മളുടെ ചിക്കൻ കറി റെഡിയായി. എന്ത് ഈസി ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കിയത്. ഇതിൽ തെളിഞ്ഞ് നിൽക്കുന്ന എണ്ണയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈകളിൽ ബ്രെഡ് ഉണ്ടാവില്ല. ബ്രെഡ് ഇല്ലാത്തവരുണ്ടാവില്ല കൈകളിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിലെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് 1 ഇഞ്ച് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തെളിഞ്ഞ് നിൽക്കുന്ന അവസരത്തിലാണ് കേട്ടോ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്കും എണ്ണയൊക്കെ മീതയിൽ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ആ എണ്ണയിൽ പതുക്കെ ഒന്ന് ടച്ച് ചെയ്താൽ ബ്രെഡ് കഷ്ണങ്ങൾ ആ എണ്ണ അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് പുറത്തേക്ക് കളയുക. അപ്പോൾ കാക്ക വന്ന് കഴിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ പൂച്ച പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. എണ്ണയിൽ മുക്കിയെടുത്ത ബ്രെഡ് നിങ്ങൾ കഴിക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾക്ക് ചിക്കൻ കറിയുടെ കൂടെ എണ്ണ കഴിച്ചാൽ പോരെ. അപ്പോൾ അതാണ് ഈ ടിപ്പ് എണ്ണ കളയാനുള്ളത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ കക്കം എന്നാണ് നമ്മളുടെ മലബാർ സൈഡിലൊക്കെ ഇതിനെ പറയണത്. അപ്പോൾ ഇത് പൊറോട്ടയ്ക്കും പത്തിരിക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഈദ് പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയുമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. താങ്ക് യു.